കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കമലേഷ് സംശയങ്ങളൊന്നും ബാക്കിയില്ല ആകെ ഒരു വ്യത്യാസമുള്ളത് പ്രശാന്തി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നാടിന് എതിരായ ശക്തികൾ എന്നതിന് പകരം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ഇടത്ത് ആൻറ്റീനാഷണൽ ദേശവിരുദ്ധ ശക്തികൾ ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ എന്നൊക്കെ ഭാഷ വിദഗ്ധർക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ വേണ്ടി ഹിന്ദുവിനെ സമീപിച്ചത് പി ആർ ഏജൻസിയാണ് അഭിമുഖം നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് പി ആർ ഏജൻസിയുടെ പ്രതിനിധികളാണ് അഭിമുഖത്തിന് ശേഷം മലപ്പുറവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിവാദമായ ഭാഗം ഉൾപ്പെടെ ഉൾപ്പെടുത്തണമെന്ന് അങ്ങോട്ടാവശ്യപ്പെട്ടത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് പി ആർ ഏജൻസിയാണ് ഇക്കാര്യത്തിൽ ഒന്നും ഇനി തർക്കത്തിന് ഒരു ഇടയുമില്ല ഇനി എന്തിനു വേണ്ടി ആരെ എന്നൊക്കെ അറിയാനേ ഉള്ളൂ അത് തന്നെയാണ് അഭിജിത്ത് വല്ലാത്തൊരു പി ആർ വർക്കായി പോയി എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണേണ്ടത് അതായത് വല്ലാത്തൊരു വലിയൊരു കുരുക്കിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എത്തിയത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നമുക്കറിയാം വളരെ റയറായി മാത്രമാണ് മുഖ്യമന്ത്രി സ്പെഷ്യൽ അഭിമുഖമൊക്കെ നൽകാറുള്ളത് നമ്മളൊക്കെ അപ്രോച്ച് ചെയ്താൽ തന്നെ വളരെ വളരെ പാടു ഉണ്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം പോലും വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒന്നായിരിക്കെ അങ്ങോട്ടൊരു പി ആർ ഏജൻസി ഒരു ദേശീയ ദിനപത്രത്തോട് ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ അഭിമുഖത്തിൽ പറയുന്ന ഭാഗം അൻവറിനുള്ള മറുപടി എ ഡി ജി പി എം ആ രാജ്കുമാറെ സംരക്ഷിക്കാനുള്ള ഭാഗം ഇത്രയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി ഹിന്ദു പോലുള്ള ദേശീയ മുഖ്യമന്ത്രി അഭിമുഖം കൊടുത്തൊരു ദേശീയ നിലയിലേക്ക് അത് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് അഭിമുഖത്തിൽ പറയുന്നതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ കരിപ്പൂരിൽ നിന്ന് പിടിച്ച സ്വർണത്തിൻ്റെ കണക്കൊക്കെയുള്ള കാര്യങ്ങളാണ് ഏജൻസി കൊടുത്തതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു ഡാറ്റയാണ് ഇതോടൊപ്പം ചേർത്തത് അതുകൂടി ചേർത്തുകൊണ്ട് അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഈ ഏജൻസി പറയാൻ ഈ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നേതാക്കൾ പാർട്ടികളൊക്കെ തന്നെ ഈ ഇന്നത്തെ കാലത്ത് പുതിയൊരു രീതി അനുസരിച്ചുകൊണ്ട് പി ആർ ഏജൻസിയുടെ സഹായം തേടുന്നത് കുഴപ്പമില്ലാത്തൊരു പുതിയ കാലത്തിൻ്റെ പ്രവണതയാണ് പക്ഷേ തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത സമയത്തും ഒരു ഇമേജ് ബിൽഡപ്പിനായി അത് പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി ഏജൻസിയുടെ സ്ഥിരം സഹായം തേടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവർക്ക് ആര് പണം കൊടുക്കുന്നു സർക്കാരിൻ്റെ പി ആർ ഡി ഉള്ള സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകണം ഇന്നലെയാണ് ഹിന്ദു പത്രത്തിൽ ഈ അഭിമുഖവും അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് ആ സമയത്തൊന്നും തന്നെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒന്നും രണ്ട് ഗൗരവതരമായോ ഒന്നിലേറെ ഗൗരവതരമായ വിഷയങ്ങൾ ണ്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ദേശീയ തലത്തിൽ ഒരു പ്രതിച്ഛായ നിർമ്മാണത്തിന്റെ അഭിമുഖം വേണം അത് ഹിന്ദു പത്രത്തിൽ വേണം അതിനുള്ള അവസരം അവർ ഒരുക്കുന്നു അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഇത്തരം ഒരു ഭാഗം കൂടി വേണമെന്ന് പി ആർ ഏജൻസി സ്വന്തം നിലയിൽ തീരുമാനിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെടണം ഇതുകൂടി അതിൽ ഉൾപ്പെടുത്താമെന്ന് അങ്ങനെ ആവശ്യപ്പെട്ടത് ആരാണ് ഇനി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഹിന്ദുവിൽ ഇത് അടിച്ചു വന്നിട്ട് ഇത്രയും സമയമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ വലിയ മാധ്യമ സംഘം മാധ്യമ സഹായ സംഘം പ്രതിച്ഛായ സംഘം ഒക്കെ ഔദ്യോഗികമായി ഉള്ള ആളുകൾക്കൊന്നും ഇത് വായിച്ചിട്ട് തിരിഞ്ഞില്ലേ അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അബ്ജു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും സ്ഫോടനാത്മകമായ ഒരു പരാമർശം ആ ഇന്റർവ്യൂവിൽ വരുന്ന സമയത്ത് ഇന്നലെ പുലർച്ചെയാണ് ഹിന്ദു അച്ചടിച്ച് വരുന്നത് അതിനു മുമ്പ് ഓൺലൈൻ പത്രം ഒരു നാലുമണിയൊക്കെ ആവുമ്പോൾ വരും ആ പത്രം ഇന്നലെ വന്നു വലിയ ചർച്ചയായ ശേഷം ഇന്ന് ഒരു പതിനൊന്ന് മണിയോട് കൂടി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തിരുത്താവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുവിന്റെ പത്രാധിപർക്ക് കത്തയക്കുന്നത് ഇത്രയും ദിവസം ഇത്രയും സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അവിടെയുള്ള മാധ്യമ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ പി ആർ വർക്കിന് വേണ്ടി ഇമേജ് ബിൽഡപ്പിന് വേണ്ടി ചെയ്ത അഭിമുഖം തിരിച്ചടിച്ചപ്പോൾ മാത്രം ഈ രീതിയിൽ ഒരു തിരുത്ത ആവശ്യപ്പെടുന്നു എന്നുള്ളത് ഒരു ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു അഡീഷണൽ വിവരം ഏജൻസി വഴി ആ ലേഖകക്ക് അല്ലെങ്കിൽ ആ പത്രത്തിന് കൈമാറിയതായിരിക്കാം പക്ഷെ അത് ബാക്ക്ഫെയർ ചെയ്തപ്പോൾ തിരിച്ചടിച്ചപ്പോൾ അതിലൊരു ആവശ്യപ്പെട്ടതായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇനി വിശദീകരണം നൽകേണ്ട ആവശ്യം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉന്നയിക്കുമായിരിക്കും പക്ഷെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി മലപ്പുറം പോലൊരു ഇടത്തെ അതുമായി ബന്ധം അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് പറഞ്ഞതാണ് പറഞ്ഞൊരു അഭിമുഖം നൽകുക അതിൽ അദ്ദേഹം ഉദ്ദേശിക്കാത്തതെന്ന് ഇപ്പോൾ പറയുന്ന ഒരു ഭാഗം ഒരു പി ആർ ഏജൻസിക്കൊക്കെ എഴുതി കൊടുക്കാൻ കഴിയുന്ന സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ ഏതവസ്ഥയിലായിരിക്കും അതായത് പ്രധാനപ്പെട്ട പോലാണ് അല്പം മുമ്പ് പി കെ കുഞ്ഞാലിക്കുട്ടി അതിന്റെ ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മുഖ്യമന്ത്രി പറഞ്ഞതല്ല പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതാണെന്ന രീതിയിൽ തിരികെ ചേർക്കാൻ അഭിമുഖത്തിൽ ചേർക്കാൻ ഒരു ഏജൻസി വരെ ആവശ്യപ്പെടുന്നു അത്ര സ്വാധീനം ആ ഏജൻസിക്ക് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സർക്കാരിലും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സംഘപരിവാറൊക്കെ ചെയ്യുന്ന ഒരു പി വർക്കിന്റെ ഭാഗം എന്ന നിലയിലുള്ള ഗുരുതരമായ ആക്ഷേപം ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ഉന്നയിച്ചിരിക്കുകയാണ് അല്പസമയത്തുള്ളിൽ ആറേകാലം പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം കൂടിയുണ്ട് അദ്ദേഹം ഇത് വലിയ രീതിയിലേക്ക് എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും മലപ്പുറത്തിനപ്പുറത്തേക്ക് ഈ പി ആർ ഇടപെടൽ വലിയ തലവേദനയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ കോഴിക്കോട് നടക്കുന്ന പരിപാടിയുടെ ദൃശ്യമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് അവിടെ ഈ വിവാദത്തിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് അല്പം മുമ്പ് നമ്മൾ കാണിച്ച പഴയ വാർത്താ സമ്മേളനം ഞാനൊക്കെ പങ്കെടുത്താണ് അത്തരത്തിലുള്ള സമയത്ത് ആ വാർത്താ സമ്മേളനങ്ങളാണ് അതിൽ പി ആർ ഏജൻസിയെ കുറിച്ചുള്ള വിശദമായ ഒരു ചോദ്യത്തോട് അദ്ദേഹം പുച്ഛവും പരിഹാസവും രോഷവും ഒക്കെ നിറഞ്ഞ മറുപടിയാണ് നൽകുന്നത് ഞാൻ ഈ കയ്യിലുമായി കുറെ കാലമായി ഇവിടെ ഇവിടെയുണ്ട് നിങ്ങളുമുണ്ട് നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ട് എന്റെ ചെവിയിൽ ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല എനിക്ക് നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു സഹായവും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇടയ്ക്ക് രോഷാകുലം ഒക്കെ ആകുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഏതെങ്കിലും സംശയത്തിന് ഇടയില്ല കമലേഷ ഒന്നുകൂടി ഇതിന്റെ ഒരു രാഷ്ട്രീയം നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശകലനം ഒക്കെ സി പി എം പൂർത്തിയാക്കിയതിനു ശേഷം ആ സമയത്ത് നടത്തിയ പലതരത്തിലുള്ള പൗരത്വ നിയമം അടക്കത്തിലടക്കമുള്ള ഇടപെടലുകൾ ഒരുപക്ഷേ ഈ ഭൂരിപക്ഷ സമുദായത്തെ പാർട്ടിയിൽ നിന്നും അകറ്റി എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയെങ്കിൽ ഒരു റിവേഴ്സ് ഓപ്പറേഷനുള്ള ചില ശ്രമങ്ങൾ നടത്താം അതിൻ്റെ ഭാഗമായി ആസൂത്രിതമായി വരുന്നതാണോ ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിലും ഉണ്ടാക്കിയതുകൊണ്ടാണോ ഇപ്പോൾ ഈ ഖേദത്തിനൊക്കെ ഉള്ള തയ്യാറെടുപ്പ് തള്ളിക്കളയാൻ കഴിയില്ല അബ്ജോദ് ഈ രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ഒക്കെ കാരണം ന്യൂനപക്ഷങ്ങളെ പരമാവധി ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടതാണ് ഇപ്പോൾ മലപ്പുറം ചൂപ്പിക്കാനൊക്കെ അൻവറിനെ പോലെ ജലീലിനെ പോലുള്ള ഇറക്കിയ പരീക്ഷണങ്ങൾ ഇപ്പോൾ തിരിച്ചടിക്കുന്നു അൻവർ പരസ്യമായി വെല്ലുവിളിക്കുന്നതു തന്നെ താൻ എൻ്റെ പേര് അൻവർ ആയതുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ കാട് ആഞ്ഞിവീശിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയെ നേരിടുന്നത് അവിടെ തന്നെ പല പോയിന്റ് കിടക്കുന്നുണ്ട് ആർ എസ് എസ് നേതാക്കളുമായി ഊഴം വെച്ച് ചർച്ച നടത്തിയ എ ഡി ജി പി ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയുടെ കസേരയിൽ ഇരിക്കുന്നുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ഇപ്പോഴും ഒരു നടപടിയും എടുത്തിട്ടില്ല കൃത്യമായ വിശദീകരണമില്ല പഴയ വടിവാൾ കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് ആർ എസ്സിനെ പൊതുശത്രുവായി പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും സി പി എം പോലും സംസ്ഥാന സെക്രട്ടറി പോലും ആ കൂടിക്കാഴ്ച ഇപ്പോൾ വളരെ ഗൗരവത്തോടെ എടുക്കാതിരിക്കുന്ന സമയത്ത് സി പി എം മാറ്റുകയാണോ എന്നുള്ള ഒരു ചിന്ത ചർച്ചകൾ പല ഭാഗങ്ങളിലുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടൊക്കെ തന്നെ ഈ രീതിയിലൊരു അഭിമുഖം വരുത്തുന്നു പലപ്പോഴും ഈ പ്രതിച്ഛായ നിർമ്മാണം ഒരു നയംമാറ്റത്തിൻ്റെ ഭാഗമായി അഭിമുഖങ്ങൾ ബൈറ്റുകളൊക്കെ തന്നെ എല്ലാ കാലത്തും ഇന്ത്യയിലുടനീളം പല നേതാക്കളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളൊക്കെ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഒരു നയംമാറ്റത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നടത്തുന്ന നടത്തിയതാണോ എന്നുള്ള സംശയങ്ങൾ ഒന്നുകൂടി ബലപ്പെടുന്നുണ്ട്